പ്രസിഡന്റ് ജോൺ ആൻഡ് മാർക്കിന്റെ ഫൈറ്റർ പ്ലെയിൻസ് എല്ലാം കൂടി മേടിക്കാനുള്ള ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു ഡാൽഗൻ അവരെ കൊല്ലാൻ വന്ന ടീം ലീഡറിനെ ഗൺ പോയിന്റിൽ വെച്ചിരിക്കുകയാണ് എന്നിട്ട് ആ ടീമിനോട് ഒന്നും തന്നെ ചെയ്യരുതെന്നൊക്കെ ഓർഡർ ചെയ്യുന്നു പക്ഷെ ആ ടീം ലീഡർ പറയുന്നു നിങ്ങൾ ഷൂട്ട് ചെയ്യുക സി സി ടി വി വഴി ഇതെല്ലാം കാണുകയാണ് ടൈവോങ് പക്ഷെ ഒന്നും തന്നെ ടൈവോങ് ചെയ്യുന്നില്ല അങ്ങനെ ആ ടീം ലീഡർ ആണെങ്കിൽ ഷൂട്ട് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പവർ ഓഫാവുന്നു എന്നിട്ട് ഡാൽക്കനും ഗുഹരിയും അവിടുന്ന് ഓടുന്നു പക്ഷേ ടീമിലുള്ള എല്ലാവരും അവരെ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ അവരെ കൊള്ളുന്നില്ല അങ്ങനെ ഗൊഹരിയും ഡാൽക്കനും കൂടി കെമുകേനയും കൂട്ടിക്കൊണ്ട് വെളിയിലേക്ക് വരുന്നു അവിടെ എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്കും ടൈവോങ് അവിടെ നിൽപ്പുണ്ട് ടൈവോങ് ഇവരെ ഷൂട്ട് ചെയ്യാനുള്ള രീതിയിൽ തോക്കൊക്കെ എടുത്തതിന് ശേഷം ഷൂട്ട് ചെയ്യുന്നത് പുറകെ വരുന്ന ആളുകളെയാണ് എംബസിയിലെ സെക്യൂരിറ്റി റൂം തുറന്നതിന് ശേഷം ഇവരെല്ലാവരും അതിൻ്റെ അകത്ത് കയറുന്നു അത് മെറ്റൽ കൊണ്ടുള്ള ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്നൊന്നും തുറക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ എൻ എസ് ടിയും അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത് കൈവോങ് ആണെങ്കിൽ സെക്യൂരിറ്റി റൂമിലുണ്ടായിരുന്ന സി സി ടി വി കാണുന്നു അന്നേരത്തേക്കും ഗുഹേലയ്ക്ക് എറ്റുവോട് പാർക്കിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള മെക്കി കോൾ ചെയ്യുന്നു എന്നിട്ട് മെക്കി പറയുന്നു കുറച്ച് നേരം കൂടി നിങ്ങൾ നിങ്ങളവിടെ പിടിച്ചു നിൽക്കണമെന്നൊക്കെ ഗവഹരി ടാൽക്കനോട് പറയുന്നു മിക്കയാണെങ്കിൽ ഫോണീ ടൈമിൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഏഴ് മിനിറ്റ് കൂടി ബാക്കിയുണ്ട് എന്നൊക്കെ ഐവങ്ങും സെഹുനും കൂടി സി സി ടി വി വഴി കാണുകയാണ് നമ്മുടെ എതിരായിട്ടുള്ള ആൾക്കാരില്ലേ അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ആ ടോറ് തന്നെ തകർക്കാൻ വേണ്ടി നോക്കുകയാണ് അതുകൊണ്ട് ടോറിൻ്റെ അടുത്ത് നിന്ന് ടാലകനോടും ഗൊഹരിയോടും അവർ മാറാൻ പറയുന്നു അങ്ങനെ ആ ടീമാണെങ്കിൽ ഡോറൊക്കെ തകർത്തതിന് ശേഷം അകത്തേക്ക് കയറി അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടീമിലുള്ള ആളുകളുടെയൊക്കെ കയ്യിൽ ഇല്ല അതുകൊണ്ട് തന്നെ ആകെ മിച്ചം കയ്യിലുള്ളത് കത്തിയാണ് സോ ടൈബോങ് കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങുന്നു ഡാൽഗൻ നോക്കുമ്പോൾ ഇനിയും സമയം മിച്ചമുണ്ട് അതുകൊണ്ട് ടൈവോങ്ങിനെ വിടാതെ ഡാൽഗൻ കൊഹേരിയുടെ ഫോണും എടുത്തുകൊണ്ട് ആ ടീമിന് മുന്നിലേക്ക് പോകുന്നു എന്നിട്ട് പറയുന്നു ഇവിടെ ഒരു ബോംബ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ടൈമറാണ് ഇതെന്ന് ഞാൻ ഈ ടൈമർ ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ മരിക്കുമെന്നൊക്കെ പറയുന്നു ആ ടീം ലീഡർ ആണെങ്കിൽ അത് വിശ്വസിക്കുന്നില്ലെങ്കിലും ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ട് അങ്ങനെ ആ ടീം ലീഡർ പറയുന്നു ഇതൊക്കെ ചുമ്മായാണ് അവനെ ഷൂട്ട് ചെയ്യാൻ ആ സമയത്താണ് ആ ഫോണിൽ സീറോ ആവുന്നത് അങ്ങനെ ആ ടൈമർ സീറോ ആകുമ്പോഴത്തേക്കും അവിടെ നിന്നിരുന്ന എല്ലാ ആൾക്കാരും ആ ഫ്ലോറ് സഹിതം താഴേക്ക് പോകുന്നു അവിടെ വലിയൊരു സൗണ്ടോട് കൂടി ബോംബ് പൊട്ടുകയാണ് ചെയ്തത് റോസു ആ സൗണ്ടൊക്കെ കേട്ടിട്ടെന്നാണ് സംഭവിച്ചതെന്ന് ലില്ലിയോട് ചോദിക്കുമ്പോഴത്തേക്കും ലില്ലി പറയുന്നു ആരോ എംബസ് തന്നെ തകർത്തിട്ടുണ്ടെന്ന് എന്നിട്ട് ലില്ലി പറയുന്നു ഇപ്പോൾ അവിടെ നടന്നത് ഒരു സീഫോ എക്സ്പ്ലോഷനാണ് വെറുതെ ഒരു സൗണ്ട് കേട്ടപ്പോൾ തന്നെ എന്താണ് അവിടെ നടന്നതെന്ന് തന്നെ ലില്ലിക്ക് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ ഓർത്തിട്ട് ഡോസു ആകെ ഇംപ്രസ്ഡ് ആവുന്നു അങ്ങനെ ആ പുകയൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ടാലഗനും ടീമും കൂടി നോക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഫ്ലോർ തകർന്ന് അതിൻ്റെ അകത്ത് കിടക്കുകയാണ് അന്നേരത്തേക്കും ആ ടീം ലീഡറിന് മാത്രം ജീവനുണ്ടായിരുന്നു അങ്ങനെ കിടക്കുമ്പോഴത്തേക്കുമാണ് ആ ടീം ലീഡറിന് ഡയറക്ടർ കോൾ വരുന്നത് ആ സമയത്ത് ടൈബോങ് ആണെങ്കിൽ ആ ഫോൺ ചവിട്ടി പൊട്ടിക്കുന്നു എന്നിട്ട് ആ ടീം ലീഡറിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു ഈ ഒരു സമയത്ത് കിംബുകയാണെങ്കിൽ അവിടെ നോട് രക്ഷപ്പെടാൻ നോക്കുന്നു ഡാൽഗനും പിറകെ തന്നെ പോകുന്നുണ്ട് ഗുഹേരി ടാലഗന്റെ പിറകെ പോകാൻ നേരത്ത് ടൈവോങ് ആണെങ്കിൽ ഗൊഹരിനെ തടയുന്നു നീ ഡാൽഗിന്റെ കൂടെ ഉണ്ടാവണം മാത്രമല്ല കിമുഗിനെ ജീവനോടെ തന്നെ കൊറിയയിലേക്ക് തിരിച്ചെത്തിക്കണമെന്നും ടൈവോങ് പറയുന്നു എനിക്ക് ഡയറക്ടർ അതിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു നിന്നെയും ഡാൽഗിനെയും കിമുഗിനെയും കൊല്ലാനായിട്ട് അപ്പോഴത്തേക്കും ഗൊഹരി ചോദിക്കുന്നു ആരാണ് ഈ ഓർഡർ തന്നതെന്ന് അന്നേരത്തേക്കും ടൈവോങ് പറയുന്നു എൻ ഐ എസിനെ കയ്യിലെടുക്കാൻ സാധിക്കുന്ന ഒരാളും മാത്രമേ ഉള്ളൂ എന്ന് അത് വേറെ ആരുമല്ല പ്രസിഡൻ്റാണ് കേട്ടോ അന്നേരത്തേക്കും ടൈവോങ് ഗവഹേരിനെ സേഫ് ആക്കാനാണ് നോക്കുന്നത് ടൈവോങ് ആണെങ്കിൽ ആ ചിക്കൻ റെസ്റ്റോറൻറ്റിലെ നമ്പറും പിന്നെ വാഗ്ബോണ്ട് എന്ന കോഡും ഗോഹേരിക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് ടൈവോങ് പറയുന്നു എനിക്ക് നിന്നെ മാത്രമേ ഇപ്പോൾ വിശ്വാസമുള്ളൂ എന്ന് ഗൊഹേരി ടാലഗൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ടാലഗൻ അവിടെ കിംബുക്കിനെയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ഗോഹേരി പറയുന്നു ടൈവോങ് ഇപ്പോൾ വരില്ല നമുക്കിപ്പോൾ പോവാമെന്ന് എന്നിട്ട് അവർ അതിലേ പോകുമ്പോഴത്തേക്കും നേരെ ചെന്ന് എത്തുന്നത് ഒരു സ്ട്രീറ്റിലേക്കാണ് അങ്ങനെ അവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മിക്കി വരുന്നു മിക്കി വന്നിട്ട് അവരുടെ ഫോണെല്ലാം പിടിച്ച് മേടിച്ചിട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അവരെ ട്രാക്ക് ചെയ്യുമെന്നൊക്കെ പറയുന്നു എന്നിട്ട് മിക്കി അവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നു ടൈവോങ് ആണെങ്കിൽ ഡയറക്ടർ കോൾ ചെയ്തിട്ട് പറയുന്നു ഇവിടെയാണെങ്കിൽ വലിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുള്ള പുതിയ എല്ലാവരും തന്നെ മരിച്ചു ആ ഡാൽഗനും ഗൊഹേരിയാണ് ഇവരെല്ലാവരെയും കൊന്നതെന്നില്ല എന്നിട്ട് അതിൻ്റെ ഫോട്ടോസും കാണിക്കുമ്പോഴത്തേക്കും ചീഫ് മുൻ പറയുന്നു ഡാൽഗനെയും ഗൊഹേരിയും വെറുതെ വിട്ടിട്ട് നീ എന്തുകൊണ്ടാണ് ജീവനോടെ ഇരിക്കുന്നതെന്നൊക്കെ അവിടുത്തെ സി സി ടി വിഷൽസ് ഒക്കെ കാണിക്കാൻ വേണ്ടി പറയുമ്പോ ടൈവോങ് പറയുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് ചീഫ് മിൻ ആണെങ്കിൽ സെക്രട്ടറി കോൾ ചെയ്തിട്ട് പറയുന്നു നമുക്ക് കിംബുകനെ നഷ്ടമായി എന്നല്ല അങ്ങനെ ആ ഒരു ദേശത്തിന് ചീഫ് മിൻ നേരെ ചെല്ലുന്നത് ചീഫ് ഖാൻറെ അടുത്തേക്കാണ് എന്നിട്ട് ചീഫ് ഖാൻ ഒരുപാട് തല്ലുന്നൊക്കെ ഉണ്ട് ചീഫ് മിൻ ആണെങ്കിൽ ചീഫ് ഖാനെ ഷൂട്ട് ചെയ്യാനൊക്കെ വരുന്നുണ്ടെങ്കിലും ഷൂട്ട് ചെയ്യാതെ വിടുന്നു അത് കഴിഞ്ഞിട്ടുള്ള സീനില് ചീഫ് മിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എൻ ഐ എസ് ഏജൻറ്റ് അയാൾക്ക് ഒരു പോയിസൺ കൊടുത്തിട്ട് ഇത് കാങ്ങിന് കൊടുക്കാൻ പറയുന്നു അങ്ങനെ ചീഫ് കാങ്ങിനുള്ള ഫുഡ് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഹുവാസുക്ക് ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അത് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു പക്ഷേ അത് കഴിച്ചതിന് ശേഷം ചീഫ് കാങ്ങിനാണെങ്കിൽ ബോധം നഷ്ടപ്പെടുകയും അങ്ങനെ ചീഫ് കാങ് മരിക്കുകയും ചെയ്യുന്നു ജസീ കേനെ മൊറോക്കൻ പോലീസ് കോൾ ചെയ്തതിനു ശേഷം പറയുന്നു ഞങ്ങൾ എല്ലാവരും കിംബോയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് അവനെ കിട്ടിയിട്ടുണ്ട് അന്നേരം തന്നെ കൊന്നു കളയുമെന്നും പറയുന്നു ചാലകനും കുഹേരയൊക്കെ കൂടിപ്പോയ വണ്ടിയിൽ ആ പോലീസ് ഒന്ന് ചെക്ക് ചെയ്യുന്നു ആ നേരത്തേക്കും മിക്ക കൈയിലുണ്ടായിരുന്നു എന്തോ കാണിക്കുന്നത് കൊണ്ട് തന്നെ അയാള് അവരോട് പൊക്കോളാൻ പറയുന്നു പിന്നെ ആ മൊറോക്കോയിലെ പോലീസ് ചീഫിനെ ഒരാൾ ഗൺ പോയിന്റിൽ നിർത്തേക്കുന്നത് കാണാൻ സാധിക്കും മുഖിയുടെ മുറിവെല്ലാം ഡ്രസ് ചെയ്യുകയാണ് ഗുഹേരി അന്നേരത്തേക്കും ഡാൽഗനെ പാക്ക് കോൾ ചെയ്യുന്നു എന്നിട്ട് ഒരു ഷിപ്പിലേക്ക് അവരോട് മാറാനും പറയുന്നു ആ ഷിപ്പ് എത്രയും വേഗം കൊറിയയിലെത്തുവെന്നും പാക്ക് പറയുന്നു പിന്നെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഓ കുറെ പ്രസ്മീറ്റ് നടത്തിയതും അങ്ങനെ ഓയിനെ നാളെ കോർട്ടിൽ ഹാജരാക്കുന്നതും എല്ലാ കാര്യങ്ങളും എഡ്വേർഡ് പാക്ക് ഡാൽഗനോട് പറയുന്നു കിംബുഗി മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കാത്തതുകൊണ്ട് തന്നെ ജെസ്സിക്കാറ്റാവുന്നു മൊറോക്കോയിലുള്ള ആ പോലീസിന്റെ ചീഫ് മരിച്ച കാര്യം ലോയർ ലോയറാണെങ്കിൽ ജെസ്സിക്കോട് പറയുന്നു എന്തായാലും എറ്റ്വേർഡിനും ഇതിലെല്ലാത്തിലും പങ്കുണ്ടെന്നൊക്കെ അവര് പറയുന്നു അങ്ങനെ എഡ്വേർഡിന് ജസിക്കാനേക്കോലും കൂടുതൽ സ്വാധീനം ഉണ്ടെന്ന് സെക്രട്ടറി യൂൻ മനസ്സിലാക്കുന്നു ടൈവോങ്ങും സെഹുനും കൂടി എയർപോർട്ടിലേക്ക് വരുമ്പോൾ ചീഫ് മീൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു സെഹുൻ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലെങ്കിലും ടൈവോങ്ങിനെ ഇതൊക്കെ നടക്കുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അവരങ്ങനെ എയർപോർട്ടിലേക്ക് വരുന്നതിന്റെ പിറകെ തന്നെ ലില്ലിയും ഡോസും ഉണ്ട് ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്രട്ടറി യൂന്റെ അടുത്തേക്ക് ടൈവോങ്ങിനെയും കൂട്ടിക്കൊണ്ട് ചീഫ് മീൻ വരുന്നു സെക്രട്ടറി യൂൻ എവിടെയാണ് കിം മുഖിയെന്ന് ടൈബോങ്ങിനോട് ചോദിക്കുന്നു എന്നിട്ട് ടൈബോങ്ങിൻ്റെ നിറക്ക് തോക്കൊക്കെ ചൂണ്ടുന്നു അപ്പം ടൈബോങ് പറയുന്നു എനിക്കൊന്നും തന്നെ അറിഞ്ഞുകൂടാ എല്ലാ കാര്യങ്ങളും ഡയറക്ടറായി മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ എന്നിട്ട് മൂന്ന് വരെയാണ് മുമ്പ് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഷൂട്ട് ചെയ്യുമെന്നൊക്കെ സെക്രട്ടറി ഓൻ പറയുന്നെങ്കിൽ ടൈബോങ് ഒന്നും തന്നെ പറയുന്നില്ല എന്നിട്ട് ടൈവോങ്ങിനെ സെക്രട്ടറിയോൺ ഷൂട്ട് ചെയ്യുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ ടൈവോങ്ങിന് അങ്ങനെയൊന്നും പറ്റുന്നില്ല എന്നാൽ പോലും ഷൂട്ട് ചെയ്യുന്ന നേരത്തു പോലും ടൈവോങ് സത്യങ്ങളൊന്നും പറയാൻ തയ്യാറാവുന്നില്ല അതിനുശേഷം സെക്രട്ടറിയോൺ ചീഫ്മെനോട് പറയുന്നു ടൈവോങ്ങിനെ വെച്ചിട്ടൊരു പ്രസ് കോൺഫറൻസ് നടത്തണമെന്ന് അപ്പോൾ ചീഫ് മീൻ പറയുന്നു ടൈബോങ്ങിൻ്റെ ഒരു ബുള്ളറ്റിനെ പോലും പേടിയില്ലാത്ത ആളാണ് സോ അവനെ എനിക്ക് വിശ്വാസമില്ല പിന്നീട് ഒരു ഷിപ്പ് കാണിക്കുന്നു ആ ഷിപ്പിലാണ് ഇപ്പൊ ഡാൽഗനും ഗോഹരിയും കിംവുകയും ഉള്ളത് കിംബുക്ക് ഡ്രഗ്സുകളും പറഞ്ഞിട്ട് വളരെയധികം ബഹളം ഉണ്ടാക്കുന്നു പക്ഷെ ഡാൽഗനാണെങ്കിൽ ഹെഡ്ഫോൺ ഒക്കെ വെച്ചതിന് ശേഷം ഇന്റർനെറ്റിൽ ആ എംബസി തകർന്നതിൻ്റെ എന്തെങ്കിലും വാർത്തയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നു പക്ഷെ ഒരു വാർത്ത പോലും കാണുന്നില്ല അന്ന് ഞാൻ മനസ്സിലാവുന്നു എഡ്വേർഡ് പാക്ക് പറഞ്ഞതുപോലെ തന്നെ ഈ ഗവൺമെന്റിന് ഇതിലെ പങ്കുണ്ട് എന്ന കാര്യം ചാലകൻ അങ്ങനെ മാറ്റി മാറ്റിക്കഴിഞ്ഞപ്പോൾ കിമ്പുകിയുടെ ബഹളം കേൾക്കുന്നു കിംബുകിക്ക് ഒന്നും കൊടുക്കില്ല അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോട്ടുള്ള കിമ്പുകി പറയുന്ന മൊഴിയൊന്നും കോടതി സ്വീകരിക്കില്ല എന്നും പറഞ്ഞിട്ട് കിമ്പുകിയുടെ ഭാമ ഓടുന്നു മിക്കാണെങ്കിൽ ആരോടോ നമ്മുടെ പ്ലാൻ പോലെയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഗണ്ണൊക്കെ ലോഡ് ചെയ്യുന്നു ഗൊഹേരി ആണെങ്കിൽ അന്ന് ഹോൻ്റെ ആ വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരുപാട് കരയുന്നു അങ്ങനെ ഡാൽഗനെ കാണാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വരുമ്പോൾ ഡാൽഗനെ കാണാത്തതുകൊണ്ട് എവിടെയാണ് ഡാൽഗൻ എന്ന് കിമുകിയോട് ചോദിക്കുന്നു അന്നേരത്തേക്ക് കിമുകി പറയുന്നു ഞാൻ നിനക്ക് എത്ര വേണമെങ്കിലും പണം തരാ എന്നൊക്കെയാണ് അത് കേൾക്കുമ്പോഴത്തേക്കും ഗൊഹേരയാണെങ്കിൽ കിംബുകിനെ തലയിട്ട് പറയുന്നു ഇതുകൊണ്ടാണ് ഈ ട്രഗ്സൊക്കെ വളരെയധികം ഡേഞ്ചറസ് ആണെന്ന് പറയുന്നതെന്ന് ഡാൽഗനും ഗൊഹേരയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്നിനെയാണ് കൊറിയൻ ഗവൺമെൻറ്റിനും ഇതിലൊക്കെ പങ്കുണ്ട് എന്നത് ഇക്കാര്യം ഞാൻ ടൈവുങ് വഴിയാണ് അറിഞ്ഞതെന്ന് ഗോഹേരിയും എറ്റുവർ പാർക്ക് വഴിയാണ് അറിഞ്ഞതെന്ന് ഡാലകനും പറയുന്നു ഡാൽഗൽ എന്നിട്ട് പറയുന്നു ഇപ്പോൾ ഗവൺമെന്റിനെതിരെയാണ് നമ്മുടെ പ്രൊട്ടസ്റ്റ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും നമ്മളെ അംഗീകരിച്ചെന്ന് വരില്ല എന്ന് അപ്പോൾ ഗവഹരി പറയുന്നു എനിക്ക് എന്റെ വീട്ടുകാരെ നോക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും ഹൂനും ഹൂൻ്റെ ഫ്രണ്ട്സും പിന്നെ എന്റെ അച്ഛനും എല്ലാവരും തന്നെ ഇതെല്ലാം വാഷ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇനി ഒരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെതിരെ വരിക തന്നെ വേണമെന്നൊക്കെ ഗവഹരിയും പറയുന്നു അങ്ങനെ അവർ ഹൈഫൈ ചെയ്യുന്നു അന്ന് ജയിലിൽ വെച്ച് ചെയ്ത പോലെ പിന്നീട് സെക്രട്ടറി യുവൻ പറഞ്ഞതുപോലെ ടൈവോങ് പ്രസ് കോൺഫറൻസ് നടത്തുന്നു അതിൽ എല്ലാത്തിനും പിന്നിൽ ഏറ്റുവൊറ്റുപാക്ക് ആണെന്ന് പറയുന്നു പിന്നെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേരെ ഡാൽഗനും ഗുഹേരിയും കൂടി കൊന്നു എന്നും പറയുന്നു ക്വാങ്ഡോക്കും അവിടെ ഉണ്ടായിരുന്നു ഇയാൾ പറയുന്നതെല്ലാം കള്ളമാണെന്നൊക്കെ ക്വാങ്ഡോക്ക് പറയുമ്പോഴത്തേക്കും സെക്യൂരിറ്റി ആളെ പിടിച്ചു മാറ്റുന്നു അങ്ങനെ ടൈവോങ് പറയുന്നു എന്തായാലും ഉടനെ തന്നെ എറ്റുവൊറ്റുപാക്കിനെ അറസ്റ്റ് ചെയ്യുമെന്നും പിന്നെ ഗൊഹേരിയും ഡാൽഗനും കൂടി കിംബോകിനെ തട്ടിക്കൊണ്ടുപോയതാണെന്നും അങ്ങനെ പാക്കിനെ അറസ്റ്റ് ചെയ്യാൻ നേരത്ത് പാക്ക് പറയുന്നു നിങ്ങളൊരു വലിയ നുണയനാണ് എന്ന് ആ നേരത്തേക്കും ടൈവോങ് പറയുന്നു നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കമായിരുന്നു പിന്നെ ടൈവോങ് നടത്തിയ ആ ഒരു പ്രസ് കോൺഫറൻസ് ഡാൽക്കനും ഗുഹൈരിയും കൂടി കാണുന്നു എന്നിട്ട് ഗുഹൈരി പറയുന്നു ടൈവോങ് ഒരിക്കലും നമ്മളെ ചതിക്കലായിരുന്നു എന്നിട്ട് ടൈവോങ് തന്ന നമ്പറിലേക്ക് ഗുഹൈരി കോൾ ചെയ്യുന്നു കോൾ ചെയ്യുമ്പോഴത്തേക്കും ആ ബുള്ളറ്റ് ചിക്കനിലെ ഒരു സ്ത്രീയാണ് കോൾ എടുക്കുന്നത് അങ്ങനെ ഗൊഹരി വാഗോണ്ട് എന്ന ഒരു കോഡ് പറയുമ്പോഴത്തേക്കും ആ സ്ത്രീ ആണെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറയുന്നു അങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം ആ കോൾ എടുക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ മരിച്ചുപോയെന്ന് പറയുന്ന ചീഫ് കങ് തന്നെയാണ് സോ ചീഫ് കങ് മരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ചീഫ് ആണെങ്കിൽ ഗൊഹേരി വരുന്ന സമയവും സ്ഥലവും എല്ലാം കൂടി നോട്ട് ചെയ്യുന്നു പിന്നെ പോലീസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന റൂമിൽ റൂമിലിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് ഏറ്റൊരു പാക്ക് അയാൾക്ക് ഒരു ടെൻഷനും തന്നെ ഇല്ല അന്നേരത്തേക്കും ഇനി നമുക്ക് അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഡോക്യുമെന്റ്സും കിട്ടാത്ത സ്ഥിതിക്ക് ജസ്സിക്കനെ തന്നെ കോൾ ചെയ്യാമെന്ന് വേണ്ടി ജസ്സിക്കനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നു ജസ്സിക്ക വന്നിട്ട് ക്യാമറയെല്ലാം ഓഫാക്കാൻ പറയുന്നു എന്നിട്ട് ജസ്സിക്കയാണെങ്കിൽ ആണെങ്കിൽ ഒരു പാക്കിനോട് പറയുന്നു കിമുഖിനെ കൊറിയയിലേക്ക് കൊണ്ടുപോകാവുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് എന്നിട്ട് എന്തായാലും കോടതി വിധി വരുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം ലേലത്തിൽ പോവും അന്നേരം ഞാൻ അതെല്ലാം മേടിക്കുമെന്ന് കെ ജസിക്ക പറയുന്നു എന്നിട്ട് പറയുന്നു എൻ്റെ ലക്ഷ്യം എക്സ് പ്ലാൻ അല്ലായിരുന്നു പകരം നിങ്ങളുടെ ഡൈനാമിക് തന്നെ ആയിരുന്നു എന്ന് നിങ്ങളെ ഞാൻ എൻ്റെ കമ്പനിയിലെ സിഇഒ ആക്കാം പകരം എനിക്ക് വേണ്ടത് കിംബുകനാണെന്ന് ജസിക്ക പറയുന്നു ചീഫ് ചീഫ്മിൻ്റെ ടീമിലുള്ളവരെല്ലാവരും എവിടെയാണ് കിംബുകി എന്നൊക്കെ നോക്കുകയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഡാൽഗനെയും കിംബുഗിനെയും ഗുഹേലിനെയൊക്കെ പലയിടത്തായിട്ട് കാണുന്നുണ്ടെന്ന് അവിടെയുള്ള ഓരോ ഏജൻസും പറയുന്നു അങ്ങനെ അവരുടെ മൊത്ത സിസ്റ്റത്തെ ഹാക്ക് ചെയ്തുകൊണ്ട് ലൈവില് ഡാൽഗൻ വരുന്നു എന്നിട്ട് കിംബുഗിയോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു എന്നിട്ട് പറയുന്നു നിങ്ങളെല്ലാവരും നശിക്കാൻ പോവുകയാണ് ഞാനെല്ലാം തകർക്കുവെന്നൊക്കെ അങ്ങനെ ഈ എപ്പിസോഡ് തീരുന്നു അടുത്ത എപ്പിസോഡുമായിട്ട് എത്രയും വേഗം കാണാം ബൈ